നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നും കൊറോണ ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് നമുക്കൊപ്പം. എന്താ ചെയ്യുന്നത്? വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെങ്കിലും തുരത്തിയേ പറ്റൂ. നിയന്ത്രണം, ജാഗ്രത, കരുതൽ ഒക്കെയാണ് വേണ്ടത്. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ സർക്കാർ വൃത്തങ്ങൾ ചെയ്തുകൊള്ളും. നമുക്ക് അവർക്കൊപ്പം നിൽക്കാം. ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഒപ്പം നിൽക്കാം. തീർച്ചയായും കൊറോണയെ തുരത്തിയോടിക്കാം. 50,000 വരെ വർദ്ധിക്കും കേസുകൾ എന്നുള്ളതാണ് ഇന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്താകും എന്നറിയില്ല. എന്തായാലും 50,000 ഒക്കെ എത്തിയാൽ, പ്രതിദിനം 50,000 കേസൊക്കെ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന ആശങ്ക ഇപ്പോഴേ തന്നെയുണ്ട്. ഇന്ന് 26,995, 5 പേരുടെ ആയാൽ 27,000. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ, 4,396. കോഴിക്കോട് 3,372 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. വളരെ ഗുരുതരമായ അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ എത്തും. ലോക്ക്ഡൗണിലേക്കുള്ള ഒരു സാധ്യത സംസ്ഥാനത്ത് തുറന്നു വരുന്നുണ്ട് എന്ന ഒരു സൂചനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. 24-ാം തീയതി ശനിയാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തടസ്സം കൂടാതെ നടക്കും എന്നറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 5 ഓക്സിജൻ പ്ലാന്റിനുള്ള പണം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രം ഒന്നും നൽകിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ സൗജന്യ വാക്സിനുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും വിതർക്കങ്ങളും വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കേന്ദ്രം കൃത്യമായി തന്നെ കേരളത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും പോലെ തന്നെ കരുതലോടെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 5,50,000 വാക്സിൻ ഇന്ന് എത്തിയതായി റിപ്പോർട്ടുണ്ട്. നാളെ മുതൽ വാക്സിൻ ക്ഷാമം പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 50,000 ഡോസാണ് ചോദിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായി 5,00,000 ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മകൻ കോവിഡ് ബാധിച്ച് ആശിഷ് യെച്ചൂരി, മാധ്യമപ്രവർത്തകനാണ് ആശിഷ് യെച്ചൂരി, കോവിഡ് ബാധിച്ച് ഇന്ന് മരിച്ചതായി രാവിലെ വാർത്ത കണ്ടു. ആദരാഞ്ജലികൾ, ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പക്ഷേ അതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പ്രിയങ്കാ ഗാന്ധി ഉടനെ തന്നെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്നതിന് പകരം സീതാറാം കേസരി എന്ന് പറഞ്ഞ്, സീതാറാം കേസരി സൺ എന്ന് പറഞ്ഞൊരു ട്വീറ്റ് ചെയ്തു. ഈ സീതാറാം കേസരി കോൺഗ്രസിൻ്റെ പഴയൊരു പ്രസിഡൻ്റാണ്. അതായത് ഈ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വരാത്ത ഒരു പ്രസിഡൻ്റാണ്. ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് വരാത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു ശ്രീ സീതാറാം കേസരി. അതുപോലും അറിയാൻ വയ്യാത്ത രാജകുമാരിക്ക് എന്താണ് അവരോട് പറയേണ്ടത്? ഒന്നും പറയുന്നില്ല. ഒരാളുടെ മരണ വിവരവുമായി ബന്ധപ്പെട്ട ട്വീറ്റിൽ പോലും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കാനോ ഒന്നും സമീപിക്കാത്തവരൊക്കെ, ഒന്നും കഴിയാത്തവരാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ നടക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുന്നു. പിന്നെ ആലപ്പുഴയിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാണ്. നമ്മുടെ സുധാകരകവിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. CPMനെ ഒറ്റുകൊടുത്ത വർഗവഞ്ചക എന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റുകൾ വരുന്നത്. അതുപോലെ തന്നെ CPM പ്രവർത്തകർ ഇറങ്ങി പോസ്റ്ററുകളൊക്കെ കീറി നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എച്ച് സലാം, അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി സുധാകരൻ നിൽക്കുന്ന പോസ്റ്ററുകളടക്കം നേരത്തെ തന്നെ നശിപ്പിക്കപ്പെട്ടിരുന്നു. വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജി സുധാകരനും CPMഉം ആലപ്പുഴ ജില്ലയിൽ നേരിടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെ സംബന്ധിച്ച് വേദനിക്കുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞു, എൻ്റെ CPM ഓർമ്മകൾ എന്ന് പറഞ്ഞു, ഞാനൊരു വർഗവഞ്ചകനല്ല എന്ന് പറഞ്ഞു സുധാകരകവി. മഹാകവി ജി സുധാകരൻ ഒരു കവിത എഴുതുമോ എന്ന് കാത്തിരിക്കുകയാണ് ഇവിടെ പൊതുജനങ്ങൾ, ആലപ്പുഴയിലെ ജനങ്ങൾ എന്നാണ്, കേരളത്തിലെ ജനങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് CPMൽ ആലപ്പുഴയിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കായംകുളം MLA, ആലപ്പുഴ ജില്ല തന്നെയാണല്ലോ, കായംകുളം MLAയുമായി ബന്ധപ്പെട്ട ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും, അതൊക്കെ നമ്മൾ രാവിലെയും കണ്ടതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സത്യം പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ CPMന് നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അമ്പലപ്പുഴയിലെങ്ങാനും ഈ മനുഷ്യൻ, ഈ CPMന്റെ വ്യക്തി തോറ്റുകഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതിൻ്റെ പ്രാഥമിക സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാൻ അവർക്ക് സാധിച്ചില്ല, അതുകൊണ്ട് അറസ്റ്റായിട്ടുണ്ട്. പിന്നീട് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പിന്നെ ഇന്ന് പൂര വിളംബരമായിരുന്നു. തൃശ്ശൂർ പൂരം വളരെയധികം നിയന്ത്രണങ്ങളോടെ തന്നെ നടത്തുകയാണ്. നാളെയാണ് തൃശ്ശൂർ പൂരം നാളെയാണ്. ഇന്ന് മകം, നാളെ പൂരം. അപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കുന്നവരും അതിനുവേണ്ടി പോകുന്നവരുമൊക്കെ തന്നെ കൃത്യമായി പരിശോധനകളൊക്കെ നടത്തി തന്നെയാണ് പോകുന്നത്. ഈ പൂരം എന്ന് പറയുന്നത് ഇത്ര ആഘോഷമാക്കുകയോ അല്ലെങ്കിൽ അതൊരു വലിയ പ്രാധാന്യമുള്ള വിഷയമാക്കുകയോ വേണ്ടായിരുന്നു എന്ന ഒരു പൊതു അഭിപ്രായമുണ്ട്. കാരണം താന്ത്രിക ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങല്ല ഈ പൂരത്തിൻ്റെ ഉത്സവ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും എന്നുള്ള ചില വിലയിരുത്തലുകളുമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രം മുമ്പോട്ട് പോവുക എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ അയ്യപ്പസ്വാമിയെ അവഹേളിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന SFI കേരള വർമ്മ കോളേജിൽ ചില പോസ്റ്ററുകൾ
പതിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടുണ്ട്. കേരള വർമ്മ കോളേജിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറപിടിച്ചുകൊണ്ട് അവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ദേവീദേവന്മാരെയും വളരെ മോശമായി ഇതിനു മുൻപും ചിത്രീകരിച്ചിരുന്നു. നമ്മുടെ കവിതാമോഷണ വിദഗ്ധ ദീപ ടീച്ചർ പഠിപ്പിക്കുന്ന കോളേജാണ് ഈ ഒരു കോളേജ്. അതുപോലെ തന്നെ എ വിജയരാഘവന്റെ ഭാര്യ ബിന്ദു ടീച്ചറും അവിടുത്തെ അധ്യാപികയാണ് എന്നുള്ള കാര്യം പറയുന്നു. എസ് എഫ് ഐക്കാർക്കെതിരെ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. സെക്ഷൻ 183A 295 504 എന്നീ പ്രകാരമാണ് ഈ മതസ്വാതന്ത്ര്യത്തെ അവഹേളിക്കൽ, അല്ലെങ്കിൽ ആ രീതിയിൽ വിശ്വാസങ്ങളെ ഹനിക്കൽ, അതുപോലെ ആ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത്. അതുപോലെ ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ബീഹാറിലെ മാണ്ഡിയിൽ രണ്ട് പുരോഹിതർ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്, പക്ഷേ വാർത്ത വന്നത് ഇന്നാണ്. അത്യന്തം ഖേദകരമായ വിഷയം. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പിന്നെ നമ്മുടെ കോടിയേരി പുത്രന്റെ കാര്യമാണ് ഏറ്റവും അവസാനം കണ്ട കാഴ്ച. കോടിയേരി പുത്രന് ജാമ്യമില്ല. മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ പോലെ നിരവധി പേർ ഇവിടുത്തെ പല ജയിലുകളിലും കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കാൻ മടിയാണെങ്കിൽ അത് അത്ര നല്ലൊരു കാര്യമല്ല എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞത്. ഈ ജാമ്യഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ കർണാടക ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിലിട്ടു. ഇന്ന് കോടതി അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അവധിക്കാല ബെഞ്ചിനെ സമീപിക്കാൻ മാത്രമേ ബിനീഷ് കോടിയേരിക്ക് പറ്റൂ. അച്ഛന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഓരോരോ നമ്പറുകളുമായി എത്തിയത്. സുഖമില്ലായിരിക്കും, പെട്ടെന്ന് സുഖമാവട്ടെ അദ്ദേഹത്തിന്. എന്തായാലും ജാമ്യമില്ല, പരപ്പന അഗ്രഹാര ജയിലിൽ തന്നെ കിടക്കാം കോടിയേരി പുത്രന്. എന്തായാലും മക്കളൊക്കെ നല്ല നിലയിലാണല്ലോ, വളരെ സുഖമായി ജീവിക്കുകയാണല്ലോ എന്ന് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ആശ്വസിക്കുകയും ചെയ്യാം. ഇത്രയും വാർത്തകളാണ് പ്രധാനപ്പെട്ടതായി ഇന്ന് ഓട്ടപ്രദക്ഷിണം കണ്ടത്, പ്രേക്ഷകരെ അറിയിച്ചത്. സമയക്കുറവുണ്ട്, എല്ലാ വാർത്തകളും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ പ്രദക്ഷിണ വാർത്തകളും ഓട്ട വാർത്തകളുമായി, കൊറോണ വാർത്തകളുമായി നാളെ തിരികെ എത്താം. എല്ലാവരും ശ്രദ്ധിക്കുക, കരുതലോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.